ഹലോ അന്നമ്മയാണേ. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തെന്നാൽ പിന്നെ പള്ളിയിൽ പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഇവിടെ ഇന്ന് മലയാളം കുർബാനയുണ്ട്. അപ്പോൾ വളരെ റെയറായിട്ട് ഞങ്ങൾക്ക് മലയാളം കുർബാന കാണാനുള്ള ഒരു അവസരമുള്ളൂ. മിക്കപ്പോഴും നമുക്ക് ലാറ്റ്വിയനിലും ലാറ്റിൻ കുർബാനയായിരിക്കും കൂടുക. അപ്പോൾ ഞാനും കുഞ്ചും റെഡിയായിട്ട് ഇറങ്ങി. കാരണം ലിഫ്റ്റ് ഇവിടെ ചെറിയ ലിഫ്റ്റാണ്. അപ്പോൾ അതിൽ സ്ട്രോളറും എല്ലാം കയറ്റിക്കൊണ്ട് വരിക എന്നുള്ള പാട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആദ്യം പുറത്തോട്ട് ഇറങ്ങി വന്നു. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് വശമാണ്. ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് വശവും ഇതിൻ്റെ ഇപ്പുറത്ത് വശത്തുള്ള കിൻഡർ ഗാർഡനുമൊക്കെ. നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് രണ്ട് അപ്പാപ്പന്മാർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെ ഉള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമുള്ള ഈ താമസിക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻസ് ആയിട്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ കാര്യങ്ങൾ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യം. അപ്പോൾ അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ മിക്ക വീഡിയോസിലും മിസ്സായി പോകുന്ന ആളാണ് ഈ നടന്നു വരുന്നത്. അപ്പോൾ ഇന്ന് നൈസായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു. കുഞ്ചുവിൻ്റെ കാർ സീറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോകാൻ റെഡി ആവുക. അപ്പോൾ ഇച്ചാനും വന്ന് കയറി. അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വശം എന്ന് പറഞ്ഞാൽ റിഗാല് കെങ്കര സൈഡാണ്. അപ്പോൾ ഈ കെങ്കര സൈഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫ്ലൈ ഓവറിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വൺസ് ഇപ്പം പോകുന്ന സമയത്ത് ഒന്ന് വഴി തെറ്റിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാമെന്നല്ലാണ്ട് ഇടയ്ക്ക് വഴി മാറിയെടുക്കാൻ ഒന്നും പറ്റുന്ന കാര്യമല്ല. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സ് എങ്കിലും ഞങ്ങൾ പോയിട്ട് വേണം നമ്മുടെ കറക്റ്റ് റൂട്ടിൽ വന്ന് കയറാം. പിന്നെ നമ്മൾ നമ്മുടെ ഫ്ലൈ ഓവറൊക്കെ കഴിഞ്ഞു, പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ്. പിന്നെ ഈ റോഡൊക്കെ കണ്ടില്ലേ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ട്രാഫിക്കും റൂൾസുമാണ്. അതായത് ഈ പോകുന്ന എല്ലാവരുടെയും ടൈമിന് വാല്യൂ കൊടുക്കുന്ന പോലെയാണ് ഇവർ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് സ്പീഡ് കൂടിയ ട്രാക്ക്, നോർമൽ ട്രാക്ക് അങ്ങനെയാണ് ഇവരുടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പം എനിക്ക് ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ലാറ്റ്വിയയിൽ ഈ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റോളം ട്രാവലുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ റിവർ ഉള്ളത് കൊണ്ട് റിവർ സൈഡാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം കുറേയേറെ ബ്രിഡ്ജുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾ പള്ളിയുടെ ഓൾമോസ്റ്റ് അടുത്ത് എത്താറായി. ഈ പോകുന്ന വഴിക്ക് ഈ കാണുന്നതാണ് ഇവിടുത്തെ മാർക്കറ്റ്. അതായത് സെൻട്രൽ ടിർഗസ് എന്നാണ് അറിയപ്പെടുന്നത്. ടിർഗസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, എൻ്റെ അറിവിൽ ഉള്ളതാണ് കേട്ടോ. ഇപ്പോൾ മിക്ക ആൾക്കാരും നമ്മളോട് പറയാനുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ വേറെ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു. മുന്നോട്ട് വന്നപ്പം എൻ്റെ ഓഫീസിൻ്റെ സൈഡാണ്, ഇതാണ് എൻ്റെ ഓഫീസ്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ ലീവിലായതുകൊണ്ട് ഞാൻ കുറേ നാളായി ഈ സ്ഥലത്തോട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ആ എൻ്റെ ഓഫീസ് എത്തിയെന്ന്. അപ്പോൾ ഇവരിന്ന് പുറകെ ഇരുന്ന് ഇപ്പോൾ കളിയാക്കുമായിരുന്നു, ആ ഇപ്പം പറയും എൻ്റെ ഓഫീസ് എത്തിയെന്ന്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലത്തു നിന്ന് ഒരു 5 മിനിറ്റോളം നമുക്ക് പള്ളിയിലോട്ട് നടക്കാനുണ്ട്. നമ്മളെല്ലാം പാർക്ക് ചെയ്തു. പിന്നെ മെയിനായിട്ട് എനിക്കിവിടെ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പഴയ ബിൽഡിങ്ങുകളൊക്കെ, ഇത് പഴയ ബിൽഡിങ്ങാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ റിഗയിലെ ഓൾഡ് റിഗ എന്ന് പറയുന്നത്. ഓൾഡ് റിഗയുടെ ഒരു ഭാഗം മാത്രമാണിത്. ഇത് പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ ബിൽഡിങ്ങുകളും റോഡുകളൊക്കെയാണ് കേട്ടോ. അവരിതിപ്പോഴും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് പഴമ നിലനിർത്തിക്കൊണ്ട് പുതിയ രീതിയിൽ തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടന്നു പോകുന്ന സമയത്ത് ഈ സൈഡിലൊക്കെ ഈ ബാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു വീക്കെൻഡ് മൂഡായിരിക്കുമല്ലോ ഇവിടെ ഉള്ളത് മൊത്തം. അപ്പം ഈ ബാറുകൾ കുറെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളെല്ലാം ഇതിനകത്തുണ്ട്. ഈ കാണുന്നതാണ് പള്ളിയുടെ ഒരു ബാക്ക് സൈഡാണ്. ഇതിനകത്തോടെ തന്നെ കുറേ ഏറെ ഈ ചെറിയ ചെറിയ വഴികൾ. അപ്പോൾ വൺസ് ഞാൻ വന്ന സമയത്തൊക്കെ ഇതിനകത്ത് വന്നിട്ട് പുറത്ത് പോകാൻ നമുക്ക് കൺഫ്യൂഷൻ, നമ്മൾ ഏത് വഴിക്കാണ് വന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഫൈനലി ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ട് വശത്തെത്തി. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം. ഇതാണ് നമ്മുടെ ഇവിടെ ലാറ്റ്വിയയിലെ കത്തോലിക്ക പള്ളി, അതായത് കത്തീഡ്രൽ. ഇവിടുത്തെ കത്തീഡ്രലാണിത്. ഇവിടെ ഈ പള്ളിയുടെ പേര് സെൻറ്റ് ജേക്കബ് കത്തീഡ്രൽ ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉൾവശത്തോട്ട് പോവുകയാണ്. ഒരു കുർബാന കഴിഞ്ഞതേ ഉള്ളൂ, ഇവിടുത്തെ ലാറ്റിൻ കുർബാന കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കുർബാന 4 മണിക്കാണ്. അപ്പോൾ മലയാളം കുർബാന ആയതുകൊണ്ട് ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ കുർബാനയ്ക്ക് ചെന്നപ്പോഴാകട്ടോ സത്യത്തിൽ എനിക്ക് മനസ്സിലായത് ഇത്രയേറെ മലയാളികൾ നമ്മുടെ റിഗയിലുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ നമ്മുടെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഒരു 5:30 സമയമാണ് വൈകുന്നേരം. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി രാത്രിയായ ഒരു ഫീലില്ലേ. അപ്പോൾ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെസ് ബർഗർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഒരു ബർഗർ ഷോപ്പാണ്. ഈ മെക്ഡൊണാൾഡ്സ്, ബർഗർ കിങ് പോലത്തെ ഇവിടുത്തെ ലാറ്റ്വിയയിലെ ഈ ബാൾട്ടിക് കൺട്രീസിലൊരു ഫേമസ് ഷോപ്പാണിത്, ഹെസ് ബർഗർ. എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഗായ്സ്. ഞങ്ങളുടെ ഫാമിലിക്ക് തരുന്ന സപ്പോർട്ടിനൊക്കെ താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.